ഹലോ സ്റ്റുഡൻസ്, എണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെക്ഷനിൽ കേരള പി എസ് സിയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് എക്സാമും അതിനെ റിലേറ്റ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങൾ, മെയിൻലി പറയുകയാണെങ്കിൽ ലാസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം, ദാറ്റ് മീൻസ് 2016 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ട്രിപ്ലി ഡിപ്പാർട്ട്മെന്റിന്റെയും ബാക്കി ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും അതിന്റെ ഇവാലുവേഷനും ദൻ ഈ ഒരു എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയാകാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഘടന എന്നുള്ള രീതി എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ കൊണ്ട് മെയിൻലി ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ദിസ് ഇസ് ദ ഓവർവ്യൂ ഓഫ് മൈ പ്രസന്റേഷൻ. ഫസ്റ്റ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ മാർക്ക് ഡിവിഷൻ, ദെൻ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് നമുക്ക് എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഘടന, എങ്ങനെയായിരുന്നു മാർക്കിൻ്റെ ഡിവിഷൻ കാര്യങ്ങളൊക്കെ, ദെൻ സബ്ജക്ട് ഹയറാർക്കി, അതായത് ഏതൊക്കെ സബ്ജക്ട് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, ഏതൊക്കെ നമ്മൾ അവസാനത്തേക്ക് മാറ്റിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ദെൻ ഏതൊക്കെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റെഫറൻസസ് ആണ് മെയിൻലി. ഇപ്പോൾ കുറച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ ഏതൊക്കെ ഓൺലൈൻ കുറച്ച് നമുക്ക് ജെന്യുവൻ ആയിട്ടുള്ള കുറച്ച് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന റെഫറൻസ്, കുറച്ച് ലെക്ചേഴ്സ് ഒക്കെ ഇവിടെ നിന്ന് കിട്ടും, റെഫറൻസ് വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഓൺലൈൻ ടെസ്റ്റ് വർക്കൗട്ട് ചെയ്യാനുള്ള കുറച്ച് നല്ല സൈറ്റുകൾ, അതൊക്കെയാണ് അതുകൊണ്ട് റെഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ഒരു പാറ്റേൺ, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ കൊണ്ട് നീക്കി ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാർക്ക് ഡിവിഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് നമുക്ക് ബേസിക് സബ്ജക്ട്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 2016 ലാസ്റ്റ് എക്സാം നടന്നത്, 2014 ഡിസംബറോടുകൂടി നോട്ടിഫിക്കേഷൻ വന്നിട്ട് 2016 ഏപ്രിൽ മെയ് കാലഘട്ടത്തിലായിരുന്നു, ആ ഒരു മെയ് കാലഘട്ടത്തിലായിരുന്നു എക്സാം നടന്നത്. ഫസ്റ്റ് നമുക്ക് ബേസിക് സബ്ജക്റ്റിൻ്റെ നോക്കാം. നമുക്ക് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ 6 സബ്ജക്റ്റുകളാണ് നമുക്ക് ബേസിക് സബ്ജക്ട്സിൽ വരുന്നത്. അത് ലാസ്റ്റ് എക്സാമിന് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ നിന്ന് 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. അതെല്ലാം തന്നെ അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഹൈ ടഫ്നെസ് ഉള്ളൊരു ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു, എന്നാലും ഈസി അല്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ നിന്ന് വന്നു 4 മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബേസിക്സുകൾ വരികയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചത്, നമുക്ക് ഫസ്റ്റ് ഇയറിലാണ് ബേസിക് സ്കില്ലൊക്കെ പഠിക്കുന്നതെങ്കിൽ പോലും ഒന്ന് റിവൈസ് ചെയ്ത് ഒന്ന് പഠിച്ച് ഒന്ന് റിവൈസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ബേസിക് സ്കില്ലിൽ നിന്നും ബേസിക് മെക്കാനിക്കിൽ നിന്നും എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പ്രോബ്ലമാറ്റിക് ആയിരുന്നെങ്കിൽ പോലും എല്ലാം നമുക്ക് ഡയറക്റ്റ്ലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അത് ഈക്വൽ ഷെയറിംഗ് ആയിരുന്നു വന്ന് 5 മാർക്സ്, സിവിലിൽ നിന്നും മെക്കാനിക്കിൽ നിന്നും 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ടൈം. അതുപോലെ തന്നെ ബേസിക് ഇലക്ട്രിക്കൽ, ബേസിക് ഇലക്ട്രിക്കൽ നമുക്ക് ഓൾറെഡി ബേസിക് ഇലക്ട്രിക്കൽ സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ വളരെ കുറവാണ്. ബേസിക് ഇലക്ട്രിക്കൽ നിന്ന് ഏറ്റവും ഒരു എൻട്രി ലെവൽ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ബേസിക് ഇലക്ട്രോണിക്സ്, നമുക്ക് അനലോഗ് ഇലക്ട്രോണിക്സ് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ പ്രയോറിറ്റി കുറവായിരുന്നു. 2 മാർക്കാണ് ബേസിക് ഇലക്ട്രിക്കൽ നിന്നും ഇലക്ട്രോണിക്സിൽ നിന്നും വന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് നിന്ന് പ്രധാനമായിട്ട് രണ്ട് പ്രോഗ്രാംസ് വന്നിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം തന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് 2 പ്രോഗ്രാമും ബാക്കിയെല്ലാം തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. സോ പ്രോഗ്രാമിംഗ് നിങ്ങൾ പഠിക്കണം, തിയറിറ്റിക്കൽ ബേസിസും പഠിക്കണം. ഇതിനകത്ത് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് നമ്മുടേതല്ലാത്ത സബ്ജക്റ്റുകൾ, അതായത് ബേസിക് സിവിൽ, ബേസിക് മെക്കാനിക്കൽ ആൻഡ് ബേസിക് കമ്പ്യൂട്ടർ സയൻസ്, 15 മാർക്സ്. ഔട്ട് ഓഫ് 100 ക്വസ്റ്റ്യൻസിൽ 80 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത് 20 ക്വസ്റ്റ്യൻസ് ജി കെ ആയിരുന്നു. ഇത്തവണ മുതൽ ജി കെ ടെക്നിക്കൽ എക്സാംസ് എന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഔട്ട് ഓഫ് 80 ക്വസ്റ്റ്യൻസ് 15 മാർക്സ് ബേസിക് സബ്ജക്റ്റിൽ നിന്ന് മാത്രമാണ് വന്നത്. 15 മാർക്ക് എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ ഒപ്പം തന്നെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ നിന്ന് പോലും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബേസിക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ഈ സിവിൽ, മെക്കാനിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയാനുള്ളത്, കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാമിംഗ് ഉള്ളത് പൊതുവെ എല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളതാണ്. ഒരു കോമൺ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് തെറ്റാനും കുറച്ച് പ്രോബബിലിറ്റി കൂടുതലുള്ള കാര്യമാണ് പ്രോഗ്രാമിംഗ്. എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് തെറ്റിപ്പോയാൽ തെറ്റിപ്പോകും. പക്ഷേ ബാക്കി അത് മാറ്റി വെക്കുകയാണെങ്കിൽ ബാക്കി ബേസിക് സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ഒരു തവണ കവർ ചെയ്ത് ഒരു തവണ റിവിഷൻ ചെയ്താലും ഈ ഒരു 15 മാർക്ക് ബേസിക് സിവിൽ, ബേസിക് മെക്കാനിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 8 to 13 മാർക്സ് ഈസിലി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. സോ ഇങ്ങനെയായിരുന്നു ലാസ്റ്റ് എക്സാമിൽ ബേസിക് സബ്ജക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നത്. മൂവിങ് ഓൺ ടു കോ സബ്ജക്ട്സ്, ഞാൻ ഈ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ അപ്പിയർ ആയിട്ടുള്ള ആ ഒരു സീക്വൻസ് അനുസരിച്ചാണ് സബ്ജക്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിക്സ് 6 മാർക്കിൻ്റെയാണ് വന്നത്. ഒരു ഹൈ പ്രയോറിറ്റി ഉള്ള ഒരു സബ്ജക്റ്റാണ് ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്ന് പറയുന്നത്.
കാരണം നമ്മുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള സബ്ജക്റ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോമാഗ്നറ്റിക്സിന് 6 മാർക്കോളം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് തിയറി പഠിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, യാതൊരു കോംപ്ലക്സിറ്റി ഇല്ലാത്ത സബ്ജക്റ്റ്, ഒരു ചോദ്യ പാറ്റേൺ ആയിരുന്നു ഇലക്ട്രോമാഗ്നറ്റിക്സിൽ നിന്ന് വന്നത്. എല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ടഫ്നെസ് ഉള്ള ഒരു ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. ദെൻ മെഷീൻസ് നമുക്ക് 12 മാർക്സ് ഏറ്റവും ഹൈ പ്രയോറിറ്റി ഉള്ള ഒരു സബ്ജക്റ്റ്. ചില സബ്ജക്റ്റുകൾ ഫസ്റ്റ് വൺ ആണ് മെഷീൻസ് എന്ന് പറയുന്നത്. 12 മാർക്കാണ് മെഷീൻസ് വന്നത്. അതിൽ പല ലെവലും ഉണ്ടായിരുന്നു. ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, മോഡറേറ്റ് ലെവലിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ മെഷീൻസ് ഒക്കെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഫസ്റ്റ് സബ്ജക്റ്റാണ് മെഷീൻസ്. 12 മാർക്സ് ലാസ്റ്റ് ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പവർ ഇലക്ട്രോണിക്സ് 3 മാർക്സ് മാത്രമാണ് ചോദിച്ചത്. അതും എസ് സി ആറിനെ ബേസ് ചെയ്ത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. വലിയ കോംപ്ലിക്കേഷൻ ഇല്ലായിരുന്നു, എന്നാൽ ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പവർ ഇലക്ട്രോണിക്സ് നിന്ന് ചോദിച്ചത്. നെക്സ്റ്റ് അനലോഗ് ഇലക്ട്രോണിക്സിൽ നിന്ന് 6 മാർക്ക്. അത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു ഒരു ടോപ്പിക്, ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അനലോഗ് ഇലക്ട്രോണിക്സിൽ നിന്ന് വന്നത്. അതും ഒരു ഹൈ പ്രയോറിറ്റി സബ്ജക്റ്റ് ആണ്, ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നതാണ്. അനലോഗ് ഇലക്ട്രോണിക്സ് 6 മാർക്സ് ചോദിച്ചു. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ തിയറിറ്റിക്കലായിട്ടാണ് ചോദിച്ചത്. അത് ഒരു അത്യാവശ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, 3 മാർക്സിൻ്റെ ആണ് ചോദിച്ചത്. ദെൻ മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എപ്പോഴും പൊതുവേ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലുള്ളതാണെങ്കിൽ പോലും ലാസ്റ്റ് ടൈം 3 മാർക്സ് മാത്രമാണ് ചോദിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല, കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടതാണ് ഈ ഒരു ലെവൽ പ്രതീക്ഷിക്കേണ്ട. കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നമുക്ക് മെഷർമെൻറ്റ്സിൽ നിന്നും ഇൻസ്ട്രുമെൻറ്റേഷനിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്സ്, അത് 5 മാർക്കാണ് ചോദിച്ചത്. അത് നമ്മുടെ തിയറംസ് ഉണ്ട്, നമ്മളിതിൽ പഠിക്കുന്ന ഒരു 5 ഓ 6 തിയറംസ് ഉണ്ട്. ആ തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ ലെവലും ദെൻ കുറച്ച് തിയറി പാർട്ട്, കുറച്ച് തിയറി പോർഷൻസും ബേസ് ചെയ്തൊക്കെയാണ് ചോദിച്ചത്. കൂടുതൽ പ്രോബ്ലമാറ്റിക് അല്ലായിരുന്നു സൈക്കിൾസ് നെറ്റ്വർക്സ് ഒക്കെ, ഇത്തവണ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും പ്രോബ്ലത്തിനെ ബേസ് ചെയ്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് നെറ്റ്വർക്സ് എന്ന് പറയുന്നത്. ദെൻ പവർ സിസ്റ്റം നോക്കുക, 9 മാർക്സ്. നമ്മൾ മെഷീൻസ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തെങ്കിൽ സെക്കൻഡ് പ്രയോറിറ്റി, അല്ലെങ്കിൽ രണ്ടും ഫസ്റ്റ് പ്രയോറിറ്റി സെക്കൻഡ് പ്രയോറിറ്റി എന്നല്ല, ഈക്വൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് പവർ സിസ്റ്റം എന്ന് പറയുന്നത്. വളരെ വാസ്റ്റാണ്, എവിടെ വേണമെങ്കിലും ചോദിക്കാം. സ്വിച്ച് ക്യൂറൻ പ്രൊട്ടക്ഷൻ, ദെൻ ട്രാൻസ്മിഷൻ ലൈൻസ്, ഡിസ്ട്രിബ്യൂഷൻ, ദെൻ ഫോൾട്ട് അനാലിസിസ്, ലോഡ് ഫ്ലോ സ്റ്റഡീസ്, അങ്ങനെ ഒരുപാട്, ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ അതിൽ നിന്ന് എപ്പോഴത്തെ വേണമെങ്കിലും കടലുപോലെ കിടക്കുന്ന സബ്ജക്റ്റാണ്. സോ 9 മാർക്സാണ് ലാസ്റ്റ് ടൈമിൽ എക്സാമിൽ ചോദിച്ചത്. അത് അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ടഫ്നെസ് ഒക്കെ ഓരോ വ്യക്തികളെ അധിഷ്ഠിതമാണെങ്കിൽ പോലും നമുക്കൊരു ആവറേജ് ലെവലിൽ നോക്കുവാണെങ്കിൽ ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പവർ സിസ്റ്റത്തിൽ നിന്ന്. ദെൻ കൺട്രോൾ സിസ്റ്റം 10 മാർക്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. പ്രധാനമായിട്ടും എ പി ലെവലിലേക്കൊക്കെ വരുമ്പോഴേക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. കാരണം ലീനിയർ സിസ്റ്റത്തിൻ്റെയും നോൺ ലീനിയർ സിസ്റ്റത്തിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു എക്സാമിൽ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ നമ്മൾ ഈ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ തന്നെ മെഷീൻസ്, പവർ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം ഇത്രയും ഒരു ഹൈ പ്രയോറിറ്റി കൊടുത്ത് തന്നെ പഠിക്കേണ്ട സബ്ജക്റ്റാണ്. അതിൻ്റെ ഒപ്പം തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ ഇലക്ട്രോമാഗ്നറ്റിക്സും അനലോഗ്. ഞാൻ പറയുകയാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക്സ് ആണ് ഏറ്റവും, ഇലക്ട്രോമാഗ്നറ്റിക്സും സർക്യൂട്ട്സുമാണ് അതിനുശേഷം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. അതിനുശേഷം അനലോഗ് ഇലക്ട്രോണിക്സ്, ദെൻ പവർ ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ മെഷർമെൻറ്റ്സ് ഒക്കെ ആ ഒരു സീക്വൻസിൽ പഠിക്കുന്നതായിരിക്കും ഏറ്റവും ഗുണകരം. സോ ഈ ഒരു പാറ്റേൺ തന്നെയാണ് പൊതുവേ ഈ ഒരു ക്വസ്റ്റ്യൻ റേഷ്യോ തന്നെയാണ് എല്ലാ എക്സാംസിലും ഫോളോ ചെയ്യുന്നത്. എപ്പോഴും മെഷീൻസിനും പവർ സിസ്റ്റത്തിനും കൺട്രോൾ സിസ്റ്റത്തിനും സർക്യൂട്ട്സിനും ഇലക്ട്രോമാഗ്നറ്റിക്സിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വേണം നമ്മൾ പഠിക്കാൻ. ആദ്യം ഇലക്ട്രോമാഗ്നറ്റിക്സും സർക്യൂട്ട്സും കവർ ചെയ്യുക, കവർ ചെയ്തതിന് ശേഷം ബാക്കി സബ്ജക്റ്റിലോട്ട് പോവുക. കാരണം അത് രണ്ടുമാണ് നമ്മുടെ ബേസിക് സബ്ജക്ട്സ് എന്ന് പറയുന്നത്. അത് കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കി സബ്ജക്ട്സ്, അതായത് മെഷീൻസ്, പവർ സിസ്റ്റം ഒക്കെ അത്യാവശ്യം നമുക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ബേസിക്സിൽ തറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ പ്രാക്ടിക്കൽ സബ്ജക്ട്സിലേക്ക് വരുമ്പം നമുക്ക് മനസ്സിലാക്കാനും അപ്ലൈ ചെയ്യാനും കുറച്ചുകൂടെ ഈസിനെസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പഠിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്സും ഇലക്ട്രോമാഗ്നറ്റിക്സും പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് മെഷീൻസോ പവർ സിസ്റ്റമോ കൺട്രോൾ സിസ്റ്റമോ തുടങ്ങാം. അത് മിനിമം ഒരു 2-3 തവണ, 2 തവണ മിനിമം 2 തവണ എങ്കിലും റിവൈസ് ചെയ്യാനുള്ള ഒരു ടൈം നിങ്ങൾ ഒരു ബാക്കപ്പ് ആയിട്ട് വെച്ചിരിക്കണം. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള സബ്ജക്ട്സ് ആണ് ഇത് മൂന്നും. അപ്പം നിങ്ങൾ അതനുസരിച്ച് വേണം നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി. എല്ലാം ഇതായിരുന്നു, ഇങ്ങനെയായിരുന്നു ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ പാറ്റേൺ. ഇത് ഈ ഒരു സ്ലൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന
എല്ലാ പരീക്ഷയും ഒരു ഒരു സ്ട്രാറ്റജിയാണ്. ഇത്രയും എമൗണ്ട് ഓഫ് ഈസി ക്വസ്റ്റ്യൻസ്, ഇത്ര എമൗണ്ട് ഓഫ് മോഡറേറ്റ് ലെവൽ, ദെൻ ടഫ് ആൻഡ് ടഫസ്റ്റ്. ആ ടഫും ടഫസ്റ്റും ക്വസ്റ്റ്യൻസ് എത്ര പേര് ക്രാക്ക് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ ലെവൽ എപ്പോഴും നിൽക്കുന്നത്. ഈ ഒരു ലാസ്റ്റ് എക്സാമിന് എനിക്ക് തോന്നിയ ഒരു ലെവൽ എന്ന് പറയുന്നത് ഒരു 50% ഓഫ് ക്വസ്റ്റ്യൻസും നമുക്കൊരു അത്യാവശ്യം പഠിച്ച ഒരു ഒരു റൗണ്ടോ രണ്ട് റൗണ്ടോ പഠിച്ച കുട്ടികൾക്കെല്ലാം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു 50%. അതാണ് ഞാൻ മോഡറേറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഒരു 50% ക്വസ്റ്റ്യൻസും അങ്ങനെ തന്നെയായിരുന്നു. ഒരു 30% വളരെ ഈസി ആയിട്ടുള്ള നമ്മൾ, കാരണം നമ്മൾ ഒന്ന് റിവൈസ് ചെയ്താൽ നമ്മൾ പണ്ട് ക്ലാസ്സിലിരുന്ന ഓർമ്മയിൽ നിന്നും ഒന്ന് പുസ്തകമൊക്കെ വായിച്ച ഓർമ്മയിൽ നിന്നും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു 30% ക്വസ്റ്റ്യൻ. ഒരു ഏകദേശം ഒരു റേഞ്ച് മാത്രമാണ്, എക്സാക്ട്ലി അല്ല ഞാൻ പറയുന്നത്, ഏകദേശം ഈ ഒരു റേഞ്ച്. ദെൻ മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒരു 15% ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദെൻ ടഫ് ലെവൽ ഒരു ഒരു 5% ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദെൻ ഒരു 15% ടഫ് ലെവൽ. സോ എല്ലാ ഇതിൽ നിന്ന് ഈ ഒരു രണ്ട് പോയിന്റ്സുകളാണ് എപ്പോഴും ക്രൂഷ്യൽ ആവുന്നത്. ബിക്കോസ് നമ്മൾ ഒരു പക്ഷേ ശരി എന്ന് തോന്നുന്ന കാര്യം ഈ ഒരു ടഫ് ടഫസ്റ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്യുകയും അത് ഒരു പക്ഷേ തെറ്റായി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നമുക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന സാധനങ്ങൾ വിട്ട് കളയുക. 100% കോൺഫിഡൻസ് ആണെങ്കിൽ മാത്രം നമ്മൾ സ്കോർ ചെയ്യാൻ അല്ലെങ്കിൽ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. സോ ഈ രണ്ട് ലെവലുകൾ ആരൊക്കെയാണോ ക്രാക്ക് ചെയ്യുന്നത് അവരാണ് എപ്പോഴും റാങ്ക് ലിസ്റ്റിൽ ടോപ്പിലുണ്ടാവുക. ബാക്കിയുള്ളവരൊക്കെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഒരു മിഡിൽ അല്ലെങ്കിൽ ബോട്ടം ലെവലിലായിരിക്കും. സോ നമ്മളെപ്പോഴും ഈ AP ആണെങ്കിൽ പോലും, AP എക്സാം ആണെങ്കിൽ പോലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗേറ്റ് ലെവലിൽ തന്നെ നിങ്ങൾ പഠിക്കുക. ഗേറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ഗേറ്റ് ലെവൽ പഠിച്ചാൽ മാത്രം പോരാ, ഗേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം സോൾവ് ചെയ്യണം. മാക്സിമം സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ രണ്ട് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും അതിൻ്റെ കറക്റ്റ് ആൻസേഴ്സ് കിട്ടാനും സാധിക്കുള്ളൂ. നേരെ മറിച്ച് നമ്മളൊരു സബ് എഞ്ചിനീയർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ലെവലിൽ പഠിച്ചുകൊണ്ട് ഈ രണ്ട് ലെവൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പോയാൽ ഒരു പക്ഷേ നമ്മുടെ ഒരു വിന്നിങ് റേഷ്യോ എന്ന് പറയുന്ന ഒരു 50% താഴെ മാത്രം ആയി പോകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഗേറ്റ് ലെവലിൽ നിന്ന് തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഗേറ്റിൻ്റെ മെറ്റീരിയലിന് വർക്കൗട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. അതിൻ്റെ റെഫറൻസ് ഒക്കെ ഞാൻ പിന്നത്തെ സ്ലൈഡുകളിൽ പറയുന്നുണ്ട്. മാക്സിമം ആ ഒരു സൈറ്റുകളോ റെഫറൻസുകളോ മാക്സിമം റെഫറൻസ് ബുക്ക്സ് തന്നെ വാങ്ങിച്ച് മാക്സിമം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. റെഫറൻസ് സൈറ്റുകളിൽ പോയി മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്ത് കുറച്ചുകൂടെ ഒരു ഈസി ലെവലിലേക്ക് എത്തുക. നമ്മുടെ അക്കാഡമി തന്നെയാണെങ്കിൽ പോലും എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാക്സിമം നിങ്ങളിപ്പം വിചാരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്തല്ലോ, എക്സാംസ് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമല്ലല്ലോ, ക്ലാസ്സിൽ നിന്ന് തന്നെ എല്ലാ ഇൻപുട്ട് കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം എക്സാംസ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമ്മൾ ആ ഒരു എങ്ങനെയാണ് ആ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ചിന്തിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യുക, തിയറി പഠിക്കുക, അതിനുശേഷം മാക്സിമം പ്രോബ്ലംസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇങ്ങനെയായിരിക്കും ഈ ഒരു ലെവലെങ്കിൽ അടുത്ത തവണ ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാ എക്സാമിലും ഇങ്ങനെ തന്നെയാണ്. ഒരു മോഡറേറ്റ് ലെവൽ ഒരു 40-60% മോഡറേറ്റ് ലെവൽ അല്ലെങ്കിൽ 20-40% ഈസി ക്വസ്റ്റ്യൻസും കാണും. ദെൻ റിമൈനിങ് പോർഷൻസ് ടഫ് ആൻഡ് ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ആ ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഒരു 100 questions ഉണ്ടെങ്കിൽ ഒരു നിയർലി 20-25 questions ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എല്ലാ എക്സാംസിനും, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ എക്സാമിന്. നെക്സ്റ്റ് സബ്ജക്ട് ഹൈറാർക്കി, നമ്മൾ എങ്ങനെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഏതൊക്കെ സബ്ജക്റ്റുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന്. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിനി പഠിച്ചു തുടങ്ങുമ്പോൾ എങ്ങനെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എങ്ങനെ എൻഡ് ചെയ്യണമെന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഈ ഒരു രണ്ട് സ്ലൈഡുകൾ. ബേസിക് സബ്ജക്റ്റുകൾക്ക് എപ്പോഴും നമ്മൾ ഈക്വൽ പ്രയോറിറ്റി കൊടുക്കുക. വേണമെങ്കിൽ മാത്സിന് ഒരു പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നതിൽ തെറ്റില്ല. കാരണം അത് നമുക്ക് നമ്മുടെ കോർ സബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് കോർ സബ്ജക്റ്റ് മാറ്റി വെക്കുകയാണെങ്കിൽ 6 subjects ഈക്വൽ പ്രയോറിറ്റി കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കണം. കാരണം പറഞ്ഞു നമ്മൾ ബേസിക് സിവിലിന് 5, മെക്കാനിക്കലിന് 5, ദെൻ കമ്പ്യൂട്ടർ സയൻസിന് 5. 5 questions വെച്ചാണ് വന്നത്. ഇപ്പോൾ ജനറൽ നോളജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അഡീഷണൽ ഒരു 20 questions ഫ്രീഡം നമ്മുടെ PSC കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ ആ ഒരു ഫ്രീഡം നമ്മുടെ ജനറൽ സബ്ജക്റ്റിലേക്ക് മാറാം, അല്ലാന്നുണ്ടെങ്കിൽ കോർ സബ്ജക്റ്റിലേക്ക് മാറാം. ഒരു പക്ഷേ ആ ഒരു ഫ്രീഡം നേരെ ജനറൽ സബ്ജക്റ്റിലേക്ക് മാറുകയാണെങ്കിൽ ഈ ഒരു ബേസിക് സബ്ജക്റ്റുകളിൽ നിന്ന് ഒരുപക്ഷെ ചോദ്യങ്ങളുടെ എണ്ണം കൂടാൻ ചാൻസ് ഉണ്ട്.
അത് നമുക്ക് പറയാൻ പറ്റില്ല, അത് പി എസ് സിയുടെ നയം പോലെ ഇരിക്കും. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക എപ്പോഴും ഈ അഞ്ച് എന്നുള്ളത് ഒരു ഏഴോ എട്ടോ ആകും എന്നുള്ളൊരു ഒരു എക്സ്പെക്ടേഷൻ എല്ലാവർക്കും ഉണ്ടാകുക. സോ ഈക്വൽ പ്രയോറിറ്റി കൊടുത്ത് തന്നെ നിങ്ങൾ ഈ ഒരു സബ്ജക്ട്സുകളെല്ലാം പഠിക്കുക. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ശരി, സിവിൽ ആണെങ്കിലും ശരി, മെക്കാനിക്കൽ ആണെങ്കിലും ശരി, ഇതിൻ്റെ എല്ലാ ക്ലാസ്സുകൾ, എല്ലാ ബേസിക് സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ അക്കാഡമി എടുക്കുന്നുണ്ട്. അതായത് സബ്ജക്റ്റുകളുടെ എക്സ്പേർട്സ് വന്നായിരിക്കും അതിൻ്റെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. ദെൻ കോഴ്സ് സബ്ജക്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു, അപ്പോൾ അതിൽ നിന്ന് തന്നെ ആ ഒരു റെഫറൻസിൽ നിന്നാണ് ഞാൻ ഇതിൻ്റെ ഒരു പാർട്ടീഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് പവർ സിസ്റ്റത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പവർ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം, ദെൻ മെഷീൻസ്, ഈ മൂന്ന് സബ്ജക്റ്റുകൾ തന്നെ നിങ്ങൾ എപ്പോഴും പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം. ഇതിൽ ഈ ഒരു മൂന്ന് സബ്ജക്റ്റിൽ നിന്ന് ലാസ്റ്റ് ടൈം എത്രയായിരുന്നു, മെഷീൻസിൽ നിന്ന് 12 മാർക്സ്, കൺട്രോൾ സിസ്റ്റം 10 ആൻഡ് പവർ സിസ്റ്റം 9 അല്ലേ. അപ്പോൾ എത്രയാണ്, 31, 32, 32, 31, 31 മാർക്കാണ് ലാസ്റ്റ് ടൈം ഈ മൂന്ന് സബ്ജക്റ്റിൽ നിന്ന് മാത്രം വന്നത്. അപ്പോൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൂന്ന് സബ്ജക്റ്റ് എന്ന് മനസ്സിലാക്കുക. ഇലക്ട്രോമാഗ്നറ്റിക്സിൽ നിന്ന് 6 മാർക്ക്, ദെൻ സർക്യൂട്ട്സിൽ നിന്ന് 5 മാർക്ക്സ്, 11 മാർക്ക് ഈ രണ്ട് സബ്ജക്റ്റും. സിലബസിൽ ഇലക്ട്രോമാഗ്നറ്റിക്സും സർക്യൂട്ട്സും ഒരുമിച്ചാണ് കിടക്കുന്നത്. മോഡ്യൂൾ 4 ആണ് 4 ഓഫ് 4 ഓഫ് 5. സോ 11 മാർക്ക് ഈ രണ്ട് സബ്ജക്റ്റിൽ നിന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് സബ്ജക്റ്റ് ഈ രണ്ട് സബ്ജക്റ്റിൽ നിന്നും അത്രയും മാർക്കോളം വരും. അപ്പോൾ സെക്കൻഡ് പ്രയോറിറ്റി എപ്പോഴും കൊടുക്കേണ്ടത് ഒരു ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പവർ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം ആൻഡ് മെഷീൻസ്, സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സർക്യൂട്ട്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക്സ്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ഈ ഓരോ സബ്ജക്റ്റ് പഠിക്കുന്ന ഗ്യാപ്പിൽ പഠിക്കുക, അല്ലെങ്കിൽ കുറച്ച് സ്ലോ ആയി പഠിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഈ ബാക്കിയുള്ള അഞ്ച് സബ്ജക്റ്റുകൾക്കും ഹൈ പ്രയോറിറ്റി കൊടുത്ത് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്ത് തന്നെ. ഇപ്പോൾ 2022 ജനുവരിയിൽ നോട്ടിഫിക്കേഷൻ വന്നതാണ് അസിസ്റ്റന്റ് പ്രൊഫസറിന്. മോസ്റ്റ് പ്രോബബ്ലി 2023 ഈ ഒരു ഇതിൻ്റെ ഒരു എക്സാം കാണും. 2023 ജൂൺ മുന്നേ തന്നെ കാണും. ജനുവരി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഏപ്രിൽ, മാർച്ച് ഏപ്രിൽ കാലഘട്ടത്തിലാകാം, അറിയില്ല. കോവിഡൊക്കെ കാരണം ഒരുപാട് എക്സാംസ് ഒക്കെ പോസ്റ്റ്പോൺ ചെയ്തത് കൊണ്ട് അറിയില്ല. എന്തായാലും 2023 ജൂണിന് മുൻപ് പരീക്ഷ കാണും. അതിൻ്റെ നേരത്തെ വന്ന് ഇപ്പം പി എസ് സി എഫിഷ്യൻസി കൂടിയത് കൊണ്ട് 2022 നടക്കാം. പ്രോബബിലിറ്റി കുറവാണ്, എന്നാലും പ്രോബബിലിറ്റി കൂടുതൽ എപ്പോഴും 2023 അപ്പോൾ നിങ്ങൾ തന്നെ ഒരു ടൈം ഷെഡ്യൂളൊക്കെ സെറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും പ്രയോറിറ്റി സെറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ് സർക്യൂട്ട്സിൽ നിന്നും ഇലക്ട്രോമാഗ്നറ്റിക്സിൽ നിന്നും മാത്രം സ്റ്റാർട്ട് ചെയ്യുക. ഈ രണ്ട് സബ്ജക്റ്റും പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ബാക്കി സബ്ജക്റ്റിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സബ്ജക്റ്റ് കാറ്റഗറൈസ് ചെയ്യേണ്ടത്. ഈ ഒരു ബാക്കി നാല് സബ്ജക്റ്റുകൾ നിങ്ങൾ ഇടയിൽ ഓരോ സബ്ജക്റ്റ് പഠിച്ചു കഴിയുമ്പോഴുള്ള ഒന്ന് റിലാക്സേഷൻ, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ സബ്ജക്റ്റുകളൊക്കെ ജസ്റ്റ് ഫോളോ ചെയ്ത് പോവുക. അതിൻ്റെ ഒപ്പം തന്നെ ബേസിക്സ് ഒരു വീക്കെൻഡ്സിൽ ഒരു രണ്ട് ദിവസം എടുത്ത് ബേസിക്സിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. ഇങ്ങനെയാണ് സബ്ജക്ട് പ്രയോറിറ്റി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് റെഫറൻസസ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും ടെക്സ്റ്റുകൾ ബിടെക് ഓർ എംടെക് പഠിക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിൻ്റെയും ടെക്സ്റ്റോ അല്ലെങ്കിൽ ബൈൻഡഡ് നോട്ട്സോ ബൈൻഡഡ് ടെക്സ്റ്റുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ കാണും. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുമ്പോൾ ഒരു വലിയ പവർ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ മെഷീൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വലിയ ടെക്സ്റ്റ് ആയിരിക്കും. ജെ ബി ഗുപ്ത ആയിരിക്കും കയറ്റിരിക്കുന്നത്. അതിനകത്ത് എവിടെന്നൊക്കെ എങ്ങനെയാണ് എവിടെന്നാണ് പഠിക്കേണ്ടതെന്ന് എനിക്ക് യാതൊരു ഐഡിയയും കാണില്ല. അപ്പോൾ ഏറ്റവും നല്ല കാര്യം നിങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ NPTEL വീഡിയോസ്, IITs ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്ന കാര്യമായിരിക്കും NPTELന്റെ വീഡിയോസ് മാക്സിമം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക. അതായിരിക്കും ഞാൻ എപ്പോഴും പറയുന്നതാണ് ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന വീഡിയോസ് ആണ് NPTEL വീഡിയോസ്. കാരണം IITs എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ക്ലാസ്സസിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, ഏത് സബ്ജക്റ്റാണോ NPTEL വീഡിയോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടും. NPTEL വീഡിയോസിന് മാക്സിമം ആശ്രയിക്കുക. പിന്നെ ഉള്ളത് MIT ഓപ്പൺ കോഴ്സ് വെയർ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അത് ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റി ഓർഗനൈസ് ചെയ്യുന്ന ക്ലാസ്സസ് ആണ്. ഒരു സെക്കൻഡ് പ്രയോറിറ്റി ഇതിനേക്കാളെല്ലാം ഏറ്റവും ബെറ്റർ NPTEL തന്നെയാണ്. എല്ലാ സബ്ജക്ട്സിൻ്റെയും വീഡിയോസ് അവിടെ അവൈലബിൾ ആണ്. ഞാൻ എപ്പോഴും NPTEL തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. വീഡിയോ ലെക്ചേഴ്സ് വേണമെങ്കിൽ, ആ ഒരു സബ്ജക്ട് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ NPTEL വീഡിയോ തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. വേറെ ഒന്നും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി NPTEL ഫോളോ ചെയ്യുക. ദെൻ
എം സി ക്യു പ്രിപ്പയർ ചെയ്യാനുള്ള കുറച്ച് ടെക്സ്റ്റാണ് ഞാൻ നെക്സ്റ്റ് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ തിയറിയും വരുന്നുണ്ട്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ലത് എന്ന് തോന്നിയാണ് ഒരുപാട് ടെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ. ഇപ്പോൾ ആമസോൺ ഓർ ഫ്ലിപ്കാർട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ടെക്സ്റ്റുകൾ ഒക്കെ ഉണ്ടാവും. അതിൽ ഏറ്റവും ബെറ്റർ ഞാൻ യൂസ് ചെയ്തേക്കുന്നതിൽ നിന്ന് ബെറ്റർ എന്ന് തോന്നുന്ന ഒരു മൂന്ന് ടെക്സ്റ്റുകളാണ് ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്നത്. ഫേസ്റ്റ് വൺ ജെ ബി കുത്ത്. നിങ്ങൾക്കറിയാം മെഷീൻസ് ആണെങ്കിലും ശരി, ദെൻ ഗുപ്തയുടെ ഒരുപാട് ടെക്സ്റ്റുകൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫോളോ ചെയ്യുന്നിട്ടില്ലേ, ജെ പി ഗുപ്തയുടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൻ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, കാറ്റ്സൺ ബുക്സിൻ്റെ. അതിനകത്ത് അത്യാവശ്യം വേണ്ട ക്രിസ്പായിട്ടുള്ള കുറച്ച് തിയറിയും ഉണ്ട്. ദെൻ അത് അവർ ഒബ്ജക്റ്റീവ്സ്, ഒരുപാട് ഒബ്ജക്റ്റീവ്സ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, ഇപ്പം ഗേറ്റ് ലെവൽ, RRB, UPSC, SSC ലെവലിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ വർക്ക്ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൊല്യൂഷനും ഉണ്ട് അതിനകത്ത് തന്നെ. സോ ഫസ്റ്റ് സജഷൻ എന്ന് പറയുന്നത് ജെ ബി ഗുപ്തയുടെ ആൻ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബുക്കാണ്. ദെൻ സെക്കൻഡ് ചാന്ദ് പബ്ലിക്കേഷൻ, VK മേത്ത. നിങ്ങൾക്ക് VK മേത്തേനെ നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾ ബേസിക് ഇലക്ട്രിക്കലൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പവർ സിസ്റ്റം മെഷീൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് മേത്തയുടെ ബുക്സ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ളതായിരിക്കും. സോ VK മേത്ത ചാന്ദ് പബ്ലിക്കേഷൻസിൻ്റെ ഒബ്ജക്റ്റീവ് ഇലക്ട്രിക്കൽ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതും അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ആണ്. ദെൻ ഒബ്ജക്റ്റീവ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന PK മിസ്റ്റ ഉക്കാർ പബ്ലിക്കേഷൻസ്. ഈ ഒരു ഉക്കാർ പബ്ലിക്കേഷൻ നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഉക്കാർ പബ്ലിക്കേഷൻസിൻ്റെ ഒബ്ജക്റ്റീവ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇതെല്ലാം ഓൺലൈൻ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒരു പക്ഷേ PDF അവൈലബിൾ ആയിരിക്കാം. അതിനേക്കാൾ ഉപരി അതിൻ്റെ ജെന്യുൻ ടെക്സ്റ്റ് തന്നെ കോപ്പി തന്നെ വാങ്ങിക്കുക. അത് അവൈലബിൾ ആണ് ഓൺലൈനായിട്ട്. നിസ്സാര വില 1000 രൂപയെ താഴേക്ക് വരുന്നുള്ളൂ. ഇത് മാക്സിമം വർക്കൗട്ട് ചെയ്യും. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിച്ച് ആ ഒരു ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് 2 തവണയെങ്കിലും വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു AP ക്രാക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ ഹൈ ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എല്ലാ മേഖലയും എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഈ 3 ടെക്സ്റ്റിലും അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർസ് എന്ന് വെച്ചാൽ ഒരു 20-25 വർഷം മുതലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തെല്ലാം വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എത്രയൊക്കെ വലിയ ടെക്സ്റ്റ് ആണെങ്കിലും അതിലും തെറ്റുണ്ടാവും. അതിപ്പോൾ അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് തിയറി ആയിട്ട് നിങ്ങൾ ആദ്യം തിയറി പഠിച്ചതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. കാരണം നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാടെന്നല്ല, ഒരു സെർട്ടൻ പെർസെൻറ്റേജ്, ഒരു 10 JB ഗുപ്തയുടെ ടെക്സ്റ്റിൽ പറയുന്ന 15,000+ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിന് സ്വാഭാവികമായിട്ടും ഒരു 1% or 2% എറർ കണ്ടേക്കാം. അപ്പോൾ അങ്ങനത്തെ തെറ്റുകളൊക്കെ ഉണ്ട്. അത് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും എടുത്ത് ഓരോ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ എടുത്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് വർക്കൗട്ട് ചെയ്ത് ഫൈനൽ സൊല്യൂഷൻ കിട്ടിയാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. സോ ഏറ്റവും ബെസ്റ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ജെ ബി ഗുപ്തയുടെ ടെക്സ്റ്റ്, VK മേത്ത ആൻഡ് PK മിശ്രയുടെ ഈ 3 ടെക്സ്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ടെക്സ്റ്റ് എന്ന് പറയാൻ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. ദെൻ പ്രാക്ടീസ് എക്സാംസ് കണ്ടക്ട് ചെയ്യാനുള്ള കുറച്ച് ഓൺലൈൻ സൈറ്റ്സ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു സൈറ്റുകളാണ്. നമ്മുടെ PSC ലെവലിലുള്ള അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു സൈറ്റുകളിൽ ലഭ്യമാണ്. നമ്മുടെ പല എക്സാംസും ഞാൻ MCQs ഒക്കെ നോക്കുമ്പോൾ പലപ്പോഴും ഗൂഗിൾ ചെയ്യുമ്പോൾ വരുന്ന സൈറ്റുകളൊക്കെയാണ്. textbook.com ഒക്കെ അത്യാവശ്യം നല്ല സൈറ്റ് തന്നെയാണ്. sandfoundry.com, examvedar.com ഇതിനകത്തെല്ലാം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലെവൽ, ഇപ്പോൾ ഏറ്റവും ഈസി മുതൽ ഏറ്റവും ടഫ് ലെവൽ വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, എല്ലാ മേഖലയും ടച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു സൈറ്റുകളിൽ ലഭ്യമാണ്. ഇത് മാത്രമല്ല, ഞാൻ കോമൺലി ജെനുവിൻ അല്ലെങ്കിൽ കുറച്ചുകൂടെയും എറർ ഫ്രീ എന്ന് തോന്നുന്ന കുറച്ച് സൈറ്റുകളുടെ പേരാണ് ഇവിടെ ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സൈറ്റുകളുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നതാണ് ഈ ഒരു 3 സൈറ്റുകൾ. ഫ്രീ ആണ്, നമുക്ക് നിങ്ങൾ ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാനും അതിൻ്റെ വിത്ത് സൊല്യൂഷനാണ്. ഇതിനകത്ത് എല്ലാം തന്നെ ക്വസ്റ്റ്യനും ഉണ്ട്, സൊല്യൂഷൻസും ഉണ്ട്. ഒന്നും സബ്സ്ക്രിപ്ഷനോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല, ഫ്രീ ആണ്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻഡ് ഇറ്റ് സൊല്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടും. എല്ലാ സബ്ജക്റ്റിൻ്റെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ ആഡ് ചെയ്യാത്ത ഒരു സൈറ്റും കൂടെ ഉണ്ട്. അതെന്തിനാ, നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു സബ്ജക്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് എഴുതിയ ലെക്ചർ നോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നോട്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലാകാതെ വരികയോ അല്ലെങ്കിൽ അതിനെ ഒന്ന് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ല എന്ന് അങ്ങനൊരു കണ്ടീഷൻ വരികയാണെങ്കിൽ ഫോളോ ചെയ്യേണ്ട ഒരു സൈറ്റാണ് PDF ഡ്രൈവ്. PDF ഡ്രൈവിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം
ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരുപാട് ടെക്സ്റ്റുകൾ അവൈലബിൾ ആണ് അവൈലബിൾ ആണ്, ഇല്ലെങ്കിൽ നോട്ട്സ് ഒക്കെ അതിനകത്ത് അവൈലബിൾ ആണ്. നല്ലൊരു സൈറ്റാണ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല കണ്ടന്റ് ഉള്ള ഒരു സൈറ്റാണ്. അതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് റെഫറൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റുകളുടെ, അത് ഇലക്ട്രിക്കൽ എന്ന് മാത്രമല്ല പല സബ്ജക്റ്റുകളുടെയും കണ്ടന്റുകൾ നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സൈറ്റാണ് PDF ഡ്രൈവ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. മാക്സിമം ഈ ഒരു വേദന നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് MCQs ഉള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് നിങ്ങൾ വാങ്ങിച്ച് കൈവെക്കുക, അത് ഒരു രണ്ട് തവണയെങ്കിലും കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഒരു സബ്ജക്റ്റ് നിങ്ങളിപ്പോൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റ് പോകുന്നതിൻ്റെ പാരലായിട്ട് തന്നെ ഈ ഒരു ടെക്സ്റ്റിലെ എല്ലാ ആ ഒരു കറസ്പോണ്ടിങ് ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ ആ സബ്ജക്റ്റ് തീരുന്നതിൻ്റെ മുറയ്ക്ക് തന്നെ ഒരു സബ്ജക്റ്റ് കവർ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ സാധിക്കും. ഒരു അപ്പോൾ ഈ ഒരു എൻ്റയർ കോഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ സാധിക്കും. പിന്നെ വൺസ് ഫോർ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നും സബ്ജക്റ്റൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ. അതുപോലെ തന്നെ ഈ ഒന്ന് പ്രാക്ടീസ് ടെസ്റ്റ്, മാക്സിമം പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യുക. അതിന് ഈ ഒരു മൂന്ന് സൈറ്റുകൾ മാത്രമല്ല, വേറെയും സൈറ്റ് നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ സോൾവ് ചെയ്യുക. ഇതെല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടെ അവൈലബിലിറ്റി ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കുന്ന സൈറ്റ് കൊണ്ടാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്ത് പാറ്റേൺ ടു ഫോളോ. നിങ്ങൾക്ക് ഏത് പാറ്റേൺ ആണ് ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ എംടെക് കഴിഞ്ഞൊരു കുട്ടിക്കാണെങ്കിൽ ഒരു PSC എക്സാം ഫ്രഷർ ആയിട്ട് ഇറങ്ങിയൊരു കുട്ടിക്ക് ഒരുപക്ഷെ PSC എക്സാം ക്രാക്ക് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണും. അതുകൊണ്ടാണ് ഈ ഒരു സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റഡി അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബേസിക്കിൽ നിന്ന് മാത്രം സ്റ്റാർട്ട് ചെയ്യുക. അതായത് നമ്മൾ തുടക്കത്തിലെ ഒരു കൺട്രോൾ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ പവർ സിസ്റ്റം തുടക്കത്തിലെ സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം എല്ലാവർക്കും എന്നല്ല, കുറച്ച് കുട്ടികൾക്കെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ബേസിക് സബ്ജക്റ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അടിത്തറ നല്ല രീതിയിൽ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ടഫ് സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ അത് ഫോളോ ചെയ്ത് പോകാൻ സാധിക്കും. അതുകൊണ്ട് എപ്പോഴും ബേസിക് സബ്ജക്ട്സിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് ബേസിക്സിന് ടൈം കൂടുതൽ കൊടുത്ത് ഫൗണ്ടേഷൻ കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രം അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞു. എപ്പോഴും സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക്സ് ആണ് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത്. ഈ സർക്യൂട്ട്സ് എന്ന് പറയാൻ തന്നെ ബേസിക് ഇലക്ട്രിക്കലും നമുക്ക് അതിൻ്റെ ഒരു പോർഷനായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു പോകാവുന്ന ഒരു കാര്യമാണ്. സോ ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് സർക്യൂട്ട്സ് നെറ്റ്വർക്ക്സ് നിങ്ങൾ അടിസ്ഥാനപരമായി പഠിച്ചു വെക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഇലക്ട്രോമാഗ്നറ്റിക്സും പഠിച്ചു വെക്കുക. അതിനുശേഷം അതിന് മാക്സിമം ടൈം കൊടുത്ത് പഠിച്ച് അതൊരു നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയതിന് ശേഷം നിങ്ങൾ അടുത്ത സബ്ജക്റ്റിലേക്ക് പോവുക. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്, ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആൻഡ് മാഗ്നറ്റിക്സ് ഇലക്ട്രോമാഗ്നറ്റിക്സ്. ഇത് നിങ്ങൾ തറാവായിട്ട് പഠിച്ചു പോവുക. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ മൂവ് ഓൺ ടു പവർ സിസ്റ്റം മെഷീൻസ് ആൻഡ് കൺട്രോൾ. ഇതിൽ പവർ സിസ്റ്റം മെഷീൻസ് കൺട്രോളിൽ ഏതെങ്കിലും സബ്ജക്റ്റ് തുടങ്ങുക. അത്യാവശ്യം ടൈം എടുത്ത് തന്നെ എല്ലാ പോർഷൻസും തന്നെ നിങ്ങൾ കവർ ചെയ്തു പോകുക. ഇപ്പം ഇതിൻ്റെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സിലബസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രീവിയസ് 2016 എക്സാമിൻ്റെയും സിലബസ് അവൈലബിൾ ആണ്. ആ ഒരു സിലബസ് വെച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സിലബസ് വെച്ചുകൊണ്ട് തന്നെ സിലബസിലെ ഓരോ സബ്ജക്റ്റ് ഓരോ ടോപ്പിക്സും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. PSC എവിടെ നിന്നാണ് ചോദിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കും പ്രോപ്പറായിട്ട് വിത്ത് MCQ തിയറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. MCQ വർക്കൗട്ട് ചെയ്യാതെ നിങ്ങൾ തിയറി മാത്രം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എന്ത് ടോപ്പിക്കാണോ പഠിക്കുന്നത് ആ ഒരു ടോപ്പിക്കിൻ്റെ മിനിമം ഒരു 10 ക്വസ്റ്റ്യൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് മേ ബി ടോപ്പിക് കണ്ടന്റ് സെയിം ആയിരിക്കാം, പക്ഷേ അത് പല രീതിയിൽ നമുക്ക് ചോദിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് നമുക്ക് ഈസി ആക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങളുടെ ഒരു പ്രയോറിറ്റി അനുസരിച്ച് ഈ ഒരു മൂന്ന് സബ്ജക്റ്റും അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുക. സോ ബേസിക്കലി നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ടഫുള്ള സബ്ജക്റ്റ് ഫിനിഷ് ചെയ്ത് പിന്നെ മിച്ചമുള്ള സബ്ജക്റ്റും ചെയ്യുക. പിന്നെ യാതൊരു കുറുക്കുവഴിയില്ല. പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്ക് ഈസി എന്ന് പറയുന്നൊരു ലെവലിൽ എത്താൻ സാധിക്കുള്ളൂ. എത്രയൊക്കെ പ്രാക്ടീസ് ചെയ്താലും ഒരു സെർട്ടൺ പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് ഒരു ഒന്നോ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ ടഫായിട്ട് തോന്നാം. സോ അപ്പോൾ ഈസി എന്നൊരു കോൺസെപ്റ്റ് ഒരിക്കലും നമുക്ക് പഠിക്കുമ്പോൾ വരുന്നില്ല. നമ്മൾ ഈസിയിലേക്ക് എത്താൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യണം. സോ പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ 10, 100, 200 ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന സോഴ്സസിൽ നിന്നെല്ലാം ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് മാക്സിമം വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ
മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കുന്ന സോഴ്സസിൽ നിന്നെല്ലാം സോൾവ് ചെയ്യുക. സോ നമ്മുടെ ഈ ഏണസ്റ്റ് അക്കാഡമി ഓൾറെഡി അസിസ്റ്റന്റ് പ്രൊഫസർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെയും എല്ലാ എല്ലാ ഫീൽഡിൻ്റെയും നോട്ടിഫിക്കേഷൻ വന്ന എല്ലാ ഫീൽഡിൻ്റെയും ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി റണ്ണിങ് ആണ് ക്ലാസ്സസ്, സർക്യൂട്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബേസിക് സബ്ജക്ട്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ക്ലാസ്സസ് എല്ലാം. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് എല്ലാം താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ എണസ്റ്റ് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള സിലബസ് വെച്ച് ഫോളോ ചെയ്ത് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ക്ലാസ് കഴിയുന്ന മുറയ്ക്ക് തന്നെ എം സി ക്യൂസ്, ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള എം സി ക്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സബ്ജക്റ്റ് കഴിയുമ്പോൾ കറസ്പോണ്ടിങ് ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് തന്നെ മാക്സിമം ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാനും പ്രാക്ടീസ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാനും നിങ്ങളെ കൂടുതൽ എൻഗേജിങ് ആയിട്ട് എക്സാംസിൽ കുറച്ചുകൂടി എൻഗേജിങ് ആക്കാനുള്ള കൂടുതൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് എല്ലാം തഴക്കണമെന്ന് കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 2016 എക്സാമിനെ ബേസ് ചെയ്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ എക്സാമിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ മാക്സിമം പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.